സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. ഒറ്റപ്പാലം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ കോളറ സ്ഥിരീകരിച്ചു. ചുനങ്ങാട് സ്വദേശിയായ 34-കാരനാണ് കോളറ പിടിപെട്ടത്. തുടർന്ന് പ്രദേശത്ത് ബോധവത്കരണ പരിപാടികൾ ഊർജിതമാക്കി. ശക്തമായ പനിയും ഛർദിയും വയറിളക്കവുമായി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവാവിനാണ് കോളറ സ്ഥിരീകരിച്ചത്. അസുഖം കലശലായതിനെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ ഇയാളുടെ സാമ്പിൾ തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത്. ഇയാളെ പിന്നീട് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. തുടർന്ന് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കോളറ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തും വീടുകളിലെ കിണറുകളടക്കമുള്ള ജലസ്രോതസ്സുകളും ക്ലോറിനേഷൻ ചെയ്തു. ജലത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ മോശമാണെന്ന് കണ്ടെത്തി. പ്രദേശത്തുള്ളവർക്കെല്ലാം ആരോഗ്യവകുപ്പിന്റെയും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നൽകി. വിവിധ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായി കണ്ടെത്തിയ കടമ്പൂരിലെ ഒരു ഹോട്ടൽ അടപ്പിച്ചു. 19 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 6 സ്ഥാപനങ്ങളിൽ നിന്ന് 4,400 രൂപ പിഴ ഈടാക്കി. ചുനങ്ങാട്, മുരുക്കുംപറ്റ ഭാഗങ്ങളിലെ സ്ഥാപനങ്ങൾക്കാണ് പിഴ ചുമത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുധീയുടെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ഡി ദീപക്, ജോസഫ് ബിനു, സി എസ് രതീഷ് കുമാർ തുടങ്ങിയവരാണ് പരിശോധനാ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.